ഡീപ്തീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഒരു അടിപൊളി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഉള്ളിപ്പുള്ളിക്കറി എന്ന് പറയും. അത് ഇതിന് മെയിനായിട്ട് കൊച്ചുള്ളി, നമ്മുടെ പിഴുപുളി മാത്രം മതി. ഇത് ഇതെങ്ങനെ കറി വെക്കാമെന്നുള്ള വീഡിയോയാണ് ഞാനിന്ന് നിങ്ങൾക്കായി തരുന്നത്. നമ്മൾ ഒരു കപ്പ് കൊച്ചുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് പച്ചമുളക്, കറിവേപ്പില, ഒരു നെല്ലിക്ക വലിപ്പത്തില, ഇച്ചിരി പിഴുപുളി. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനിടാം. ഈ പുളി ഇതിനകത്ത് കിടന്നൊന്ന് കുതിരട്ടെ. ഇനി നമുക്ക് ഇത് കറി വെക്കാന ഒരു ചട്ടി അടുപ്പ് വെച്ച് നമുക്ക് ഒരു ഈ കറി പ്രത്യേകം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൺചട്ടി വെക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇത് ഞാൻ ചട്ടി അടുപ്പ് വെച്ച് ഒരു 2 സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കടുക് വറക്കുന്നതിനോടൊപ്പം തന്നെ ചിലർ ഉലുവ പൊടി ഇല്ലെങ്കിൽ ഉലുവായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉലുവപ്പൊടി ഉള്ളത് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴുകി എടുക്കാം. ഇവിടെ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ഇങ്ങനെ വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, ഇത്രയാണ് ഞാൻ എൻ്റെ പൊടിവർഗ്ഗങ്ങൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് കുറഞ്ഞ തീയില ഇതിനകത്തൊട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകുന്നു, കരിഞ്ഞു പോയൊരു ഒരു വേറൊരു ടേസ്റ്റ് വരും. കുറഞ്ഞ തീയിലിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ലേശം ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചേക്കുന്ന പുളി ഇല്ലയോ, പുളി വെള്ളം കുറച്ച് കുറച്ചേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പുളി നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒഴിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് തിളപ്പിച്ച ചൂടുവെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കേണ്ട, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. 1/2 കപ്പ് ചൂടുവെള്ളം, ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് പറ്റി കുറുകി വരണം ഇത്, എന്നാലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കറി നല്ല കുറുകി നല്ല കട്ടിയുള്ളയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് 1/4 സ്പൂണ് പഞ്ചസാര ഒന്ന് ബാലൻസ് ഏരിയ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി. ഇച്ചിരി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് ഈ കറിക്ക് ഉള്ളി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളിപ്പുളി കറി എന്ന് പറയും. പിന്നെ പലയിടത്തും ചിലയിടത്ത് പേറ്റുപുളി എന്ന് പറയാറുണ്ട്. പലയിടത്തെടുത്തും ഒരേ രീതിയിലാണ് പറയപ്പെടുന്നത്. എനിക്കിപ്പോൾ ഉള്ളിപ്പുളിനെ അറിയത്തുള്ളൂ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പം നല്ല ടേസ്റ്റി ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഓക്കെ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞതുകൊണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ കേട്ടോ. അപ്പം താങ്ക് യു.